ഒന്നുമില്ലല്ലോ നിങ്ങളുടെ കുഞ്ഞമ്മയല്ലോടാ മക്കളെ, ഒന്നുമില്ലേ? നിങ്ങളിൽ ആര് വിചിത്രൻ, ആര് ചിത്രൻ? ഞാൻ വിചിത്രൻ, മറ്റേത് ചിത്രൻ. നിങ്ങളുടെ അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ കഥകള്, ഇപ്പോഴൊന്നും പറയാറില്ലല്ലോ, പണ്ടല്ലയോ പറഞ്ഞത്. ചേടാ വേന്ദ്ര, എടാ വിചിത്ര, അവിടെ നിന്നില്ലേ, ഒരു കാര്യം ചോദിക്കട്ടെ. എടാ നിൽക്കാനെ, കുഞ്ഞമ്മയെ പറയണേ, നിൽക്കടാ. എന്നാ ഞാൻ വന്നോളാം, നീ നടന്നോ. എടാ പോകണ്ടടാ, അതിപ്പോ എന്തോന്ന് അങ്ങനെ ഒരു അധികാരം. ഞാൻ വെട്ടി ചെല്ലുമ്പം പറഞ്ഞു കൊടുക്കും. നീ എന്റെ വയറ്റിൽ പിറക്കണ്ടോ? അച്ഛൻ തീർപ്പിച്ചറിഞ്ഞതാണോ കടക്ക? കുഞ്ഞമ്മ ഒരു കാര്യം ചോദിച്ചാ നേര് പറയാമോ? നേരായിട്ടും. എടാ മോനെ, നിന്റെ അച്ഛൻ എവിടെ നടാ ഇതിനു വേണ്ടി കാശ്? നിനക്കറിയാം, പറയാത്തതാ. ഡേ ഇങ്ങനെയാണോ കുഞ്ഞമ്മയോട് പറയാമെന്ന് പറഞ്ഞിട്ട്? എവിടെ നടാ ഇത് കിട്ടിയതാണോ? പിന്നെ കുഞ്ഞമ്മ ആരോടും പറയില്ല. ഇല്ല, എന്റെ മോൻ സത്യം ഇല്ല. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാമ്പ് വന്ന് കാണും, വരുമ്പോഴൊക്കെ ഓരോ കല്ല് കൊടുക്കും. ഓ, ചമന്ന ഒരു കല്ല് തിളങ്ങും. പട കല്ല് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പാമ്പിനെ ആരും കണ്ടിട്ടില്ല. വേണ്ട ചെറുക്ക, വെളച്ചിൽ കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, നിന്റെ ചുക്കറും ഞാനും കഴിഞ്ഞെടുക്കും. ഓ അങ്ങയുടെ അല്ലയോ മോന്, പിന്നെ എങ്ങനെ? അവിടെ ഇരുന്നോട്ടെ, പാത്രം ഞാൻ വരുമ്പോ കൊണ്ടുവന്നോളാം. മറ്റത് പവിത്രണ്ണാ പവിത്രണ്ണാന്നും പറഞ്ഞ് പുറയൊന്നും മാറത്തില്ലായിരുന്നല്ലോ, ഇപ്പഴെന്താ കണ്ടിട്ടൊരു വലിയ കനപ്പ്. ഒരു പക്ഷേ ചേച്ചോടി, എടി നിന്നെ ഫീസിൽ നിന്ന് പഠിപ്പിച്ചോടാ ചോദിക്കുന്നേ, പരീക്ഷ ജയിച്ചോന്ന്? ഇല്ല. ഇപ്പൊ പിന്നെ നീ എന്ത് ചെയ്യുന്നു? ടൈപ്പിന് പോണു. ആര് പഠിപ്പിക്കുന്നു? അവിടുത്തെ സാറന്മാര്. അതല്ല ചോദിച്ചത്, ആര് ഫീസ് തരുന്നു? ഇപ്പൊ പോയിട്ട് വരുന്നു മില്ലില് കാപ്പിയും പലഹാരം കൊണ്ട് കൊടുക്കാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കില് ചോദിക്കാൻ മടി വിചാരിക്കരുത് കേട്ടോ. മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിലാക്കി എടുക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ. ഒരു കണക്കിന് അവള് പോയതെന്റെ ഭാഗ്യം ഇല്ലേ, പിന്നെ കുശുമ്പുപൂത്തന്മാര് പറഞ്ഞുണ്ടാക്കിയെ ഞാൻ അവളെ അനിയത്തെയും വെച്ച് കാശ് ഉണ്ടാക്കുകയാണ്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല, അധ്വാനിക്കാം, പിന്നെ ദൈവാധീനവും വേണം. അതവിടെ ഒരു പ്രൈവറ്റ് ബിസിനസ്. ഓ പ്രൈവറ്റ് ബിസിനസ്, നീ ഇതങ്ങ് മതിയാക്കാൻ പറയാം. ബാക്കി എന്തും ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചിട്ടേ ഉള്ളൂ, ഈ ഒരു കാര്യം മാത്രം കടുംപിടുത്തം. താങ്കൾ കേൾക്കുന്നുണ്ടോ കുറുപ്പ് പറയുന്നത്? ഇനി ഇതങ്ങ് മതിയാക്കുവച്ചെ, മോശം. ഒരു മോശവുമില്ല, ഞാനിത് മുടക്കില്ല. അങ്ങേരുടെ മില്ലി കുത്തിക്കാൻ പോരുതെന്ന് വിലക്കി, ഞാൻ പോക്ക് നിർത്തി. ആരുടെയെങ്കിലും കൈ കൊടുത്തേച്ച് കുത്തിച്ചോളാൻ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറുപ്പിയായിട്ടുള്ളത് കുത്തിപ്പോക്കാൻ നിൽക്കണ്ട.
പക്ഷേ വല്ലവരുടെയും കൈയിൽ കൊടുത്തയക്കുമ്പോ അതിൻ്റെതായ കുത്തുവാശിയും കാണുമെന്ന് കണ്ടോണം. ആളേറെ പോണതിനേക്കാ ഭേദം താനേറെ പോണതാണേ. താനേറെ ഇപ്പൊ അങ്ങനെ പോണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതിന് വേറെ മില്ലില്ലോ, ഉണ്ടോ? ഞാൻ അങ്ങനത്തെ മില്ല് കൊടുത്തയക്കോ? വേറെ മില്ലുണ്ടോ? നീ പിന്നെ കൊടുത്തയക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? ഇത് നല്ല പോര് തന്നെ. ഏതോ എന്ത്യാനി പെണ്ണ് കാരണം ആണുങ്ങൾ തമ്മിലുണ്ടായ വഴക്ക് ഇപ്പൊ നമ്മുടെ തൊഴിലിന് തടസ്സോ? ആദ്യം ഈ തറ വർത്താനങ്ങൾ, നീ എന്തോ പറയുന്നത് ഓർമ്മയുണ്ടല്ലോ. എന്തോന്ന്? വേറെ മില്ലുണ്ടെങ്കിൽ നീ ആ അത്തപ്പഴയുടെ മില്ലിൽ പോവുകയല്ലോ. ഇല്ല കുറുപ്പേ, നമ്മളെ കവലയുടെ അടുത്ത് എഴുതിച്ച അഞ്ചര സെന്റ് സ്ഥലം എങ്ങനെ? മില്ലു തുടങ്ങാൻ കൊള്ളാം. സാറേ തമാശ പറയാം. ചോദിച്ചൊരു ഉത്തരം പറ കുറുപ്പേ, കൊള്ളാവോ? കണ്ണായ സ്ഥലം. ഏത് നിറയ്ക്കും കണ്ണായ സ്ഥലം. ആന്നേ ആന്നു. ഏ ജാനേ, നീ കുറുത്തഴിച്ച് കുത്തിച്ചു, പക്ഷെ ഇനി അത് സ്വന്തം മില്ലിൽ മതി. മില്ല് സാധാരണ നെല്ലുകുത്ത് മില്ലാണോ അതോ വലിയ കാട്ടൺ മില്ലാണോ? അതിപ്പോ അങ്ങനെ കാണിച്ചു തരും. ഒന്ന് ചുമ്മാ ഇരി എന്റെ പണിക്കരെ. വിചാരിച്ചാൽ ഉടനെ എല്ലാവർക്കും അങ്ങ് മില്ല് തുടങ്ങാൻ ഒക്കെയല്ലേ. കാശുണ്ടേല് എന്താ തുടങ്ങാൻ പാടാത്തത്? വാ പലതും തുടങ്ങാം, പക്ഷെ മില്ല് തുടങ്ങാൻ ഒക്കെയല്ലേ. ഇതിനെ അറിവ് വേണം. കണ്ട കള്ളനും ചെമ്മാനും പാക്കറ്റടിക്കാനും ഒക്കെ അവന്റെ അടുത്ത് കളിക്കാൻ ചെന്നാലുണ്ടല്ലോ. ബെഹലത്ത് അകത്ത് പോകും, അജി പൊടിയുന്നതിനൂടെ പൊടിഞ്ഞ് പുറത്തു വരുമ്പോഴായിരിക്കും ബെഹലം അറിയുന്നേ. ഇതെന്തോന്ന് മാമച്ചാ വിലക്കേട് പറയുന്നത്? അതിന് അങ്ങേര അവരെ ഒന്ന് മിഷം ഓടിക്കാൻ പോകുന്നതാണോ നിങ്ങളുടെ വിചാരം? അതിനൊക്കെ വേറെ ആളെ വെച്ച് കഴിഞ്ഞു. മധുരയും നിങ്ങാണ്ട് ഒരു പാണ്ടിക്കാരനെ കൊണ്ടുവരിക, അപ്പായ്മെന്റ് ആ റോലും പോയി കഴിഞ്ഞു. മാമച്ച വെറുതെ അവനോട് കയറി ഉരയ്ക്കാൻ പോകണ്ട. പണ്ട് കട്ടുമൂട്ടി നടന്ന അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷേ ഇപ്പോഴവനവല്ല. വാ നാല് കാശിന്റെ പുറപ്പ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും മാലി മാറ്റി അവന്റെ പറയിൽ. ഒരു ദിവസം നോക്കിക്കോ, പൊളിയും അന്ന് ഈ കളിയും നിൽക്കും.